നമസ്കാരം ഏവർക്കും പി എസ് സി ചലൻചന്ദ്രൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എസ് എസ് സിആർ ടി സ്കൂൾ ടെക്സ്റ്റ് ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിൽ നിന്നാണ് എട്ടാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് അതേപോലെ സയൻസ് ക്ലാസ്സുകൾ നമ്മൾ അത്യാവശ്യം എല്ലാ പോർഷൻസും കവർ ചെയ്തിരുന്നു ഇവിടെ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലാദ്യത്തെ ചാപ്റ്ററുകളിൽ ലോകചരിത്രവുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ നിന്നും സെലക്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സ്കൂൾ ടെക്സ്റ്റിലെ ക്ലാസ്സുകൾ മിസ്സായുണ്ടെങ്കിൽ അഞ്ചു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള സയൻസ് സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ നമ്മൾ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ബാക്കിയായിട്ടുള്ള ക്ലാസ്സുകൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ വീതം ഇടപെട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശാസ്ത്ര ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അതായത് ആ ഒരു ചാപ്റ്ററിൽ തുടക്കത്തിൽ കുറേ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറച്ച് വേർഡ്സൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുസ്തകത്തിലാണത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ശാസ്ത്രം ചരിത്രത്തിൽ അപ്പോൾ ശ്രദ്ധിക്കുക ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരെന്ന് ചോദിച്ചാൽ ജേസി ബർണൽ ആണ് ജേഴ്സി ബർണൽ അപ്പോൾ ഇവിടെ മധ്യകാല ലോക ചരിത്രത്തെ വിവരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് മധ്യകാലം ചരിത്രം അല്ലെങ്കിൽ മധ്യകാലം എന്ന് അറിയപ്പെടുന്നത് സി ഇ അഞ്ചു മുതൽ സി ഇ പതിനഞ്ചാം നൂറ്റാണ്ടുവരെയാണെന്നാണ് അപ്പോൾ സി ഇ അഞ്ചു മുതൽ സിഇ പതിനഞ്ചാം നൂറ്റാണ്ടു വരെയാണ് മധ്യകാലം അതായത് മധ്യകാല ചരിത്രത്തിൽ ഉൾപ്പെടുന്ന അത്രയും ഭാഗങ്ങളാണെന്നാണ് ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രസിദ്ധിക്കുക ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ജെ സി ബർണലാണ് ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അതേപോലെ മധ്യകാലം എന്നറിയപ്പെടുന്നത് സി ഇ അഞ്ചു മുതൽ സി ഇ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയാണ് നെക്സ്റ്റ് ഓട്ടോമാൻ തുർക്കികളുടെ ഭരണ തലസ്ഥാനം കോൺസ്റ്റാൻറിനോപ്പിൾ ഇത് സാധാരണ പരീക്ഷകൾ സ്ഥിരമായി കേൾക്കുന്നതാണ് കോൺസ്റ്റാൻറിനോപ്പിൾ നോപ്പിൾ എന്ന വേർഡ് ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഓട്ടോമാൻ തുർക്കികളുടെ ഭരണ തലസ്ഥാനം ഏത് ഏതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ഓട്ടോമാൻ തുർക്കികളുടെ ഭരണ തലസ്ഥാനം മൂന്ന് പോയിന്റുകൾ സിമ്പിൾ ആണ് ശ്രദ്ധിക്കുക ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജെ സി ബർണൽ മധ്യകാലം എന്നറിയപ്പെട്ടത് സി ഇ അഞ്ചു മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയാണ് ഓട്ടോമാൻ തുർക്കികളുടെ ഭരണ തലസ്ഥാനം ഏതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ഓട്ടോമാൻ തുർക്കികളുടെ ഭരണ തലസ്ഥാനം നെക്സ്റ്റ് കോൺസ്റ്റാന്റിനോപ്പൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ബോസ്ഫോറസ് കടലെടുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന വേർഡാണ് കോൺസ്റ്റാന്റിനോപ്പൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്കേത് ഏതാണ് ബോസ്ഫോറസ് കടലെടുക്കാണ് കോൺസ്റ്റാന്റിനോപ്പൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ഇനി അപ്പോൾ ആ ഒരു സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട് അവിടെ എടുത്ത് ഒരു പോയിന്റ് ഉണ്ട് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായത് റോമാ സാമ്രാജ്യമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ സാമ്രാജ്യം ഏതാണ് റോമ സാമ്രാജ്യമാണ് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായത് ഏതെന്ന് ചോദിച്ചതാണ് റോമ സാമ്രാജ്യമാണ് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി ഈ നാലാം നൂറ്റാണ്ടിൽ നമ്മൾ അഞ്ച് മുതൽ പതിനഞ്ച് വരെ പറഞ്ഞു അതിന് തൊട്ടുമുമ്പ് തന്നെ സി ഈ നാലാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ച ചക്രവർത്തിയാണ് ഡിയോ ക്ലിഷ്യൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ വിഭജനവും അതിനുശേഷം വന്ന രണ്ട് സാമ്രാജ്യങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ ശ്രദ്ധിക്കുക സി ഈ നാലാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ച ചക്രവർത്തി ആരാണ് ഡിയോ ക്ലിഷൻ ആണ് റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ച ചക്രവർത്തി ആരാണ് ഡിയോ ക്ലിഷൻ അപ്പോൾ ശ്രദ്ധിക്കുക മൂന്ന് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റാന്റിനോപ്പൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക എന്ന് ചൂസ് ചെയ്താണ് ബോസ്ഫോറസ് കടലെടുക്ക് കോൺസ്റ്റാന്റിനോപ്പൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക ബോസ്ഫോറസ് കടലെടുക്ക് അതേപോലെ പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിശ്രിതമായത് റോമാ സാമ്രാജ്യമാണ് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിശ്രിതമായത് റോമാ സാമ്രാജ്യമാണ് സി ഇ നാലാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ സി ഇ നാലാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചത് ആരാണ് ഡിയോക്ലിഷൻ എന്ന ചക്രവർത്തിയാണ് ദെൻ അപ്പോൾ രണ്ട് ഉണ്ടായി ഒന്ന് പാശ്ചാത്യ റോമാ സാമ്രാജ്യവും രണ്ട് പൗരസ റോമ സാമ്രാജ്യവും അതിൽ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു റോം എന്ന് പറയുന്നത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യകാലത്ത് ബൈസാന്റിയം എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയകാല പേരെന്താ ചോദിച്ചെന്താണ് ബൈസ്റ്റാൻഡിയം കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയകാല പേരെന്താ ചോദിച്ചെന്താണ് ബൈസ്റ്റാൻഡിയം ബൈസാന്റിയം ബൈസാന്റിയം അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ എന്നാണ് അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം റോമാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് കോൺസ്റ്റാന്റോപ്പിളിൻ്റെ പഴയ പേര് ചോദിച്ചത് എന്താണ് ബൈസാൻഡിയമാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര് ബൈസാൻഡിയം ഇപ്പോഴത്തെ പേരെന്താണ് ഇസ്താംബൂൾ ഇപ്പോഴത്തെ പേരെന്താണ് ഇസ്താംബൂൾ അത്രയും ശ്രദ്ധിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന കൃതി രചിച്ചത് വിൽ ഡ്യൂറന്റ് അവിടെയും ഈ പറഞ്ഞ മധ്യകാല ചരിത്രത്തിലെ കുറേ അവശേഷിപ്പുകളെ കുറിച്ചുള്ള കുറച്ച് വേർഡ്സ് കൊടുത്തിട്ട് ഇത് ഇന്ന പുസ്തകത്തിലാണ് ഇത് രചിച്ചത് വിൽ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ സിവിലൈസേഷൻ എന്ന കൃതി രചിച്ചത് വിൽ ഡ്യൂറൻ്റ് ആണ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന കൃതി രചിച്ചത് അതേപോലെ കോർപ്പസ് ജൂറി സിവിലിസ് എന്ന റോമൻ നിയമസംഹിത തയ്യാറാക്കിയത് ജസ്റ്റീനിയൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കോർപ്പസ് ജൂറിസ് എന്ന റോമൻ നിയമസംഹിത തയ്യാറാക്കിയത് ജസ്റ്റീനിയൻ ആണ് ഇതൊക്കെ കുട്ടികളുടെ പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് കോർപ്പസ് ജൂറി സിവിലിസ് എന്ന റോമൻ നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തി ആരാണ് ജസ്റ്റീനിയൻ ആരാണ് ജസ്റ്റീനിയൻ ഫ്രഞ്ച് ഉപ്ലവർ ശിശു എന്നറിയപ്പെടുന്ന നെപ്പോളിയന്റെ നിയമസംഹിതയുടെ അടിത്തറ ആരുടെ നിയമങ്ങളായിരുന്നു എന്ന് ചോദിച്ചാൽ ജസ്റ്റീനിയന്റെയാണ് കാരണം ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഈ ജസ്റ്റീനന്റെ നിയമങ്ങളെയാണ് പിന്നീട് നെപ്പോളിയൻ തന്റെ നിയമത്തിലേക്ക് കൊണ്ടുവന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നെപ്പോളിയന്റെ നിയമസംഹിതയുടെ അടിത്തറ ആരുടെ നിയമങ്ങളായിരുന്നു എന്ന് ചോദിച്ചാൽ ആരുടേതാണ് ജസ്റ്റീനിയന്റെ നിയമങ്ങളായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന കൃതി രചിച്ചത് വിൽ ഡ്യൂറൻ കോർപ്പസ് ജൂറി സിവിലിയസ് എന്ന റോമൻ നിയമസംഹിത തയ്യാറാക്കിയത് ജസ്റ്റീനിയൻ കോർപ്പസ് ജൂറി സിവിലിയസ് എന്ന റോമൻ നിയമസംഹിത തയ്യാറാക്കിയ ജസ്റ്റീനിയൻ നെപ്പോളിയന്റെ നിയമസംഹിതയുടെ അടിത്തറ ആരുടെ നിയമങ്ങളായിരുന്നു എന്ന് ചോദിച്ചാൽ സോറി നെപ്പോളിയന്റെ നിയമസംഹിതയുടെ അടിത്തറ ആരുടെ നിയമങ്ങളാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ് ജസ്റ്റീനിയന്റെ നിയമങ്ങൾ ആയിരുന്നു നെക്സ്റ്റ് മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്ന സി ഇ നാനൂറ്റി എഴുപത്തി ആറ് പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്ന സി ഇ നാനൂറ്റി എഴുപത്തി ആറാണ് അതുവരെയുള്ള കാലഘട്ടത്തെ പുരാതന കാലഘട്ടം എന്ന് പറയുന്നു നമ്മൾ ആദ്യം ഒരു മധ്യകാലഘട്ട പഠിച്ചിരുന്നു അഞ്ചു മുതൽ പതിനഞ്ചാം നൂറ്റാണെന്ന് പിന്നെ റോമാ സാമ്രാജ്യത്തിൽ ചെയ്തു വെച്ചിട്ടാണ് പിന്നീട് ഒരു ഡിവിഷൻ ചരിത്രത്തിൽ പറയുന്നത് മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്ന സി ഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തെ പുരാതന കാലഘട്ടം എന്നും ശേഷം പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്ന നാനൂറ്റി എഴുപത്തിയാറ് മുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർത്ത് സംഭവിച്ച ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് അത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൽ പിടിച്ചെടുത്തൊരു കാലഘട്ടമാണ് അവിടെയുള്ള കാലഘട്ടത്തെ മധ്യ കാലഘട്ടം എന്നും പറയുന്നു മനസ്സിലായല്ലോ അതാണ് ഈ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അത് ഒന്നിടെ സ്പെസിഫൈ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യാണ് അപ്പോൾ മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തെ പുരാതന കാലഘട്ടം എന്ന് വിളിക്കുന്നു മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന സി ഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തെ പുരാതന കാലഘട്ടം എന്നും അതേപോലെ പശ്ചിമ സോം റോമാ സാമ്രാജ്യം തകർന്ന സി ഇ നാനൂറ്റി എഴുപത്തി ആറ് മുതൽ പൗരസ്യ റോമ സാമ്രാജ്യത്തെ തകർത്ത സംഭവിച്ച സി ഇ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തെ മധ്യ കാലഘട്ടം എന്നും വിളിക്കുന്നു അപ്പോൾ ആധുനിക യുഗത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ആരംഭം എന്ന് പറയുന്നത് സി ഇ നാനൂറ്റി അൻപത്തി മൂന്നിലാണ് അപ്പോൾ ചരിത്രത്തിൽ പുരാതന കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നതും മധ്യകാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നതും ആധുനിക യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിക്കുന്നതുമായ പോയിന്റ്സ് ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് കോർപ്പസ് ജ്യൂറിയസ് സിവിലിയസ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകത്തെ വിളി ഉണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് ഡയജസ്റ്റ് ശ്രദ്ധിക്കുക കോർപ്പസ് ജൂറീസ് സിവിലിസ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിന്റെ പേരാണെന്ത് ഡയജസ്റ്റ് കോർപ്പസ് ജൂറിസ് സിവിലിസ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിന്റെ പേരാണെന്ത് ഡയജസ്റ്റ് അതേപോലെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കിയതാരെന്ന് ചോദിച്ചാൽ അത് തുർക്കികളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാരാണ് തുർക്കികളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് അതും ഇമ്പോർട്ടൻ്റ് ആണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാരാണ് തുർക്കികളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് വളരെ പ്രാധാന്യമുള്ള ഒരു പോയിന്റാണത് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് ഏത് രാജ്യത്തു നിന്നുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ആക്രമണമാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജർമ്മൻ ഗോത്ര വിഭാഗങ്ങളുടെ ആക്രമണമാണ് ഈ പറഞ്ഞ പശ്ചിമ റോമാ സാമ്രാജ്യം തകരുന്നതിന് കാരണമായെന്ന് അപ്പോൾ മൂന്ന് പോയിന്റ്സ് ശ്രദ്ധിക്കുക കോർപ്പസ് ജൂറിസ് സിവിലിയസ് നിയമങ്ങളെ കുറിച്ചുള്ള നിയമജ്ഞനരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം ഏതാണ് ഡയജസ്റ്റ് കോർപ്പസ് ജൂറിസ് സിവിൽസ് നിയമങ്ങളെ കുറിച്ച് ഉള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിന്റെ പേരാണ് ഡൈജസ്റ്റ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാൻ കീഴടക്കിതാരെന്ന് ചോദിച്ചാരാണ് തുർക്കികളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാൻ കീഴടക്കുന്നതാരാണ് തുർക്കികളാണ് പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ച കാരണമായത് ഏത് രാജ്യത്തു നിന്നുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ആക്രമണമാണെന്ന് ചോദിച്ചത് എവിടെയാണ് ജർമ്മനി പശ്ചിമ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് ഏത് രാജ്യത്തു നിന്നുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ആക്രമണമാണ് ജർമ്മനി ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ഷാലമീൻ മറ്റൊരു സാമ്രാജ്യമാണ് അതിന് ശേഷം വന്നത് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ഷാലമീൻ അവിടെ പോപ്പ് ലിയോ മൂന്നാമൻ വിശുദ്ധ റോമാ ചക്രവർത്തിയായി ആരെയാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ഷാലമീനെയാണ് ശ്രദ്ധിക്കുക പോപ്പ് ലിയോ മൂന്നാമൻ വിശുദ്ധ റോമാ ചക്രവർത്തിയാക്കിയത് ആരെയെന്ന് ചോദിച്ചാലാണ് ഷാലമീൻ അപ്പോൾ ഏത് ചക്രവർത്തിയുടെ കിരീടധാരണത്തോടെയാണ് റോമാ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നറിയപ്പെട്ടത് ഷാലമീൻ അപ്പോൾ ഫ്രാങ്കിഷ് എന്നൊരു പ്രസിദ്ധ സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു ഷാലമീൻ ശേഷം അദ്ദേഹത്തെ റോമാ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് കൊണ്ടുവന്നു ആര് പോപ്പ് ലിയോ മൂന്നാമൻ എന്ന് പറയുന്ന പുരോഹിതൻ അതേപോലെ ഏത് ചക്രവർത്തിയുടെ കിരീടധാരണത്തോടെയാണ് റോമാ സാമ്രാജ്യത്തെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഷാലമീൻ്റെ കിരീടധാരണത്തോടെയാണ് അപ്പൊ മൂന്ന് പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ഷാലമീൻ്റെ ഭരണത്തെ കുറിച്ചൊരു മൂന്നാല് പോയിന്റ്സ് എടുത്ത് പറയുന്നുണ്ട് ഷാലമീൻ്റെ കാലത്തുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണത്തെ കരോലിജിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു ഷാലമീൻ്റെ കാലത്തുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണം ഏതു പേരിൽ അറിയപ്പെടുന്നു കരോലിൻജിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നു അതേപോലെ ഷാലമിന്റെ കാലത്ത് പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൗണ്ടുകൾ എന്നറിയപ്പെട്ടു ഷലമിന്റെ കാലത്ത് പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഏത് പേരിൽ അറിയപ്പെട്ടു കൗണ്ടുകൾ എന്നറിയപ്പെട്ടു ഈ കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ നിയമിച്ച രഹസ്യ വിഭാഗമായിരുന്നു മിസൈ ഡൊമിനിസി മിസൈ ഡൊമിനി അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ശാലമിന്റെ കാലത്തുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണം ഏത് പേരിൽ അറിയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഏത് പേരിൽ അറിയപ്പെട്ടു കലോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടു ശാലമിന്റെ കാലത്തുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണം കലോജി കലോ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടു ഷാലമിന്റെ കാലത്ത് പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഏത് പേരിൽ അറിയപ്പെട്ടു കൗണ്ടുകൾ ഷാലമിന്റെ കാലത്ത് പ്രാദേശിക ഭരണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കൗണ്ടുകൾ എന്നറിയപ്പെട്ടു കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ നിയമിച്ച രഹസ്യ വിഭാഗമാണ് മിസൈ ഡൊമിനിസി കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ നിയമിച്ച രഹസ്യ വിഭാഗം ഏതാണ് മിസൈ ഡൊമിനിസി പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത് ഏത് വർഷമാണ് സി ഇ അഞ്ഞൂറ്റി എഴുപത്തി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത് സി ഇ അഞ്ഞൂറ്റി എഴുപത്തി അപ്പൊ ആ കാലഘട്ടം ഓർത്തോണം നാനൂറ്റി സംതിങ് ആ ഒരു വർഷം ഇങ്ങനെ ഓർഡൽ പോവുകയാണ് ആ മധ്യകാല ചരിത്രത്തിൽ നിന്നും ആധുനിക ചരിത്രത്തിലേക്കുള്ള ഒരു ഫ്ലോ ആണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത് ഏത് വർഷമാണ് സി ഇ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് പ്രവാചകൻ മുഹമ്മദ് ജനിക്കുന്നത് അതേപോലെ മക്കയിലെ ഏത് ഗോത്രത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത് കുറേശി എന്ന ഗോത്രത്തിലാണ് അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് മക്കയിൽ ഏത് ഗോത്രത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു കുറൈഷി എന്നൊരു ഗോത്രത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇസ്ലാമിക വിശുദ്ധ നഗരമാണ് മക്ക എന്നോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മൂന്ന് സിമ്പിൾ പോയിന്റ്സ് ആണ് പ്രവാചകൻ മുഹമ്മദ് ജനിച്ച വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ് സി ഇ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് സി ഇ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മക്കയിലെ ഏത് ഗോ ഏത് ഗോത്രത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് ജനിച്ചതെന്ന് ചോദിച്ചാൽ കുറേശി ഇസ്ലാമിക വിശുദ്ധ നഗരമാണിയത് മക്ക ഇസ്ലാമിക വിശുദ്ധ നഗരമാണേത് മക്ക പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ് മദീനയിലേക്ക് പലാചനം ചെയ്ത വർഷം പ്രവാചകൻ മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷം സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇതിനെ ഹിജ്റ എന്നറിയപ്പെടുന്നു നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഹിജ്റ വർഷം ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ടല്ലോ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് സി ഇ അറുന്നൂറ്റി അല്ലെങ്കിൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് അത് ഈ ഒരു സംഭവമാണ് പ്രവാചകൻ മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷമാണ് സിഇ അല്ലെങ്കിൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അത് അറിയപ്പെടുന്നത് ഹിജ്റ എന്നാണ് അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഹിജ്റ വർഷം ആരംഭിച്ചത് അത് അല്ലെങ്കിൽ ദെൻ പ്രവാചകൻ മുഹമ്മദ് അപ്പോൾ ജനിച്ച വർഷം പഠിച്ചു മക്കയിലേക്കുള്ള മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ചു സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അതിനെ നമ്മൾ ഹിജ്റ എന്ന് വിളിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് അന്തരിച്ചത് സി ഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അപ്പോൾ മധ്യകാല ലോക ചരിത്രം അല്ലെങ്കിൽ പ്രാചീന ലോക ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കി മധ്യകാല ചരിത്രത്തിലേക്കുള്ള ഒരു ഫ്ലോയാണ് ഒൻപതാം ക്ലാസ്സിലെ ചരിത്രത്തിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ പറയുന്നത് അതിൽ നിന്നും സെലക്ട് ചെയ്ത ഏകദേശം മുപ്പത്തിയഞ്ചോളം പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പാർട്ടാണ് പ്രത്യേകിച്ച് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് പത്താം ക്ലാസ് ബേസ് ചെയ്തുള്ള ടെക്സ്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി റിവൈസ് ചെയ്തതിനെ പഠിക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അതിൻ്റെ തുടർച്ചയായുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ ഉണ്ടാകും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്